ഫ്രാൻസിലെ കൂറെ എന്ന ഗ്രാമത്തിൽ ജനിച്ച ലൂയി ബ്രെയിൽ എന്ന് പറയുന്ന മഹാന്റെ ജന്മദിനം. എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിൻ്റെ പേർ ജനിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ പേർ മാത്രം ഇന്ന് ലോകത്തിൽ 201 ജന്മദിനവും കൂടി ആചരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം, കാഴ്ചയില്ലാത്ത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെളിച്ചത്തിൻ്റെ സുദിനമായി. രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും സുഹൃത്തുക്കളെ, സാധാരണയിൽ വ്യത്യസ്തമായി ലൂയി ബ്രെയിലിൻ്റെ ജന്മദിനം ഒരു വലിയ പരിപാടിയോടുകൂടി ഇവിടെ ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്. സീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ചെയ്തു തന്ന ഇതിൻ്റെ അധികാരികൾക്ക് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർമാരുടെ സംഘടന എന്തുകൊണ്ട് ഇതിൽ ഭാഗമാക്കാവുന്നു എന്നതിനെക്കുറിച്ച് ബഹുമാന്യനായ ചെയർമാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് അവരുടെ കാഴ്ച ഇല്ലാത്തതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കാറ്. പക്ഷേ ഞങ്ങളുടെ കാഴ്ചപ്പാട് തിരിച്ചാണ്. കാഴ്ചയില്ലാത്ത ആ കുട്ടികൾക്കുള്ള മറ്റനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം. കാഴ്ചയുള്ളവരേക്കാൾ ഒരുപാട് വലിയ കാഴ്ചകൾ അവരുടെ മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് ഈ എക്സിബിഷൻ സ്റ്റാളിലൂടെ നടന്നു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ സംഗതി. ഒരുപാട് കപ്പാസിറ്റീസ്, ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്. അതുകൊണ്ട് വൈകല്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടാം നിരയിലേക്ക് തള്ളരുത്, അവരെ ഒന്നാം നിരയിലേക്കോ അതിനു മുകളിലേക്കോ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. അവരുടെ എല്ലാ കഴിവുകളെയും അവരും കാതില്ലാത്തവരും സംസാരിക്കാൻ കഴിയാത്തവരും കണ്ടുപിടിച്ചതുപോലെ ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇപ്പോഴുള്ള ബ്രെയിലി ലിപിയിൽ ഇനി ഒരു മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കേ സാധിക്കൂ. കാരണം നാളത്തെ സമൂഹത്തിൻ്റെ ഡോക്ടർമാർ നിങ്ങളാണ്, നാളത്തെ സമൂഹത്തിൻ്റെ ചെയർമാൻമാർ നിങ്ങളാണ്, നാളത്തെ മന്ത്രിമാർ നിങ്ങളാണ് എന്നുള്ള സ്വപ്നം വെച്ചുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ, ഈ പുതുവത്സരാവസരത്തിൽ നിങ്ങൾ വല്ലാത്തൊരു ഊർജം സമ്പാദിച്ചുകൊണ്ട് പോസിറ്റീവ് മൈൻഡോടുകൂടി ജീവിക്കുകയും ഈ അഖണ്ഡ ഭാരതത്തെ ഏറ്റവും വലിയ രാജ്യമായി, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി വളർത്തുവാനുള്ള പങ്കാളികളാവണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്. അത് പഠിത്തകാലത്തായിരുന്നു അല്ല, അത് 25 വർഷമായിട്ടുള്ള
കാഴ്ച നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ പ്രകാശം പരത്തിയ സുവർണ ദിനമായിരുന്നു അത്.